ഹായ്, ഇന്നൊരു കോഴിപ്പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചാക്കും സിമെൻറ്റും മാത്രം ഉപയോഗിച്ച് ചുരുങ്ങിയ ചിലവിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഒരു ബേസിക് കുളം ഉണ്ടാക്കാൻ ആകെ ചിലവ് വരുന്നത് വെറും 600 രൂപയിൽ താഴെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടികയോ ചെടിയോ ഒക്കെ വെച്ച് അതിനെ അലങ്കരിക്കാം. അതിനനുസരിച്ച് ചിലവ് കൂടും, പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ കുളം നല്ല ഭംഗിയാന്ന് കാണാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തോട്ടത്തിലൊരു സ്ഥലം കണ്ടുപിടിച്ചു ഈ പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയുള്ള ചെടികളൊന്നും നശിപ്പിക്കാത്ത രീതിയിലൊരു ഷേപ്പും നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ അത് കുഴിച്ചതിന് ശേഷം നന്നായിട്ട് വടി വെച്ച് റാം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് സൈഡിങ്ങനെ ഇളകിപ്പോവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചാക്ക് സിമെൻ്റ് ആണ്. അത് കുറച്ച് കുറച്ചായിട്ട് വെള്ളത്തിൽ കലക്കുക. കലക്കുമ്പോൾ തീരെ കട്ടി കൂടാനും പാടില്ല, തീരെ ലൂസാവാനും പാടില്ല. പിന്നെ നമ്മൾ ചണച്ചാക്കിനെ പകുതിയായിട്ട് കീറുക. ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ സ്റ്റിച്ച് അഴിച്ചാലും മതി. ഇനി അത് സിമെൻറ്റ് മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, കാരണം അതിൻ്റെ ഇടയിൽ എയർ ബബിൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പം ആ എയർ ബബിൾ പൊട്ടിപ്പോവും, അപ്പോൾ അത് ക്രാക്ക് വരും, അപ്പം വെള്ളം ലീക്കാവും. അതുകൊണ്ട് നന്നായിട്ട് അമർത്തി തേച്ച് കൊടുക്കുക. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആരായാലും ഗ്ലൗസ് ഇട്ട് മാത്രം സിമെൻറ്റ് തൊടുക, അല്ലാന്നുണ്ടെങ്കിൽ കൈപൊള്ളു. ഈ ഒരു പണി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം, പക്ഷേ അതിൻ്റെ സൈഡൊന്ന് പൊക്കി കെട്ടിക്കൊടുക്കണം. ഒരു മണ്ണ് വെച്ച് ബണ്ട് കെട്ടോ, അല്ലെങ്കിൽ സൈഡിലെ മണ്ണൊന്ന് പൊക്കിയിട്ട് സിമെൻറ്റ് ഇടുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതും പിന്നെ ചളി കയറുന്നതും ഒക്കെ ഇല്ലാണ്ടാക്കാം. പിന്നെ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം പകുതിയാവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ ലീക്കുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിമെൻറ്റ് ഉണങ്ങിയ ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ലീക്കുണ്ടെങ്കിൽ, ചെറിയ ലീക്കാണെങ്കിൽ സിമെൻറ്റ് വെച്ചൊന്ന് തേച്ച് പൊട്ടിച്ചാൽ മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ വലിയ ലീക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഒരു ചെറിയ കഷ്ണം ചാക്കെടുത്ത് അതിന് മൂടിക്കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ബണ്ട് കെട്ടുന്നതിന് പകരം ഇഷ്ടികയാണ് വെച്ചിട്ടുള്ളത്. ഇഷ്ടികക്ക് കുറച്ച് ചിലവ് കൂടും, ഒന്നിനൊരു 10 രൂപ വെച്ച് ഒരു 70 ഇഷ്ടിക. ഇഷ്ടിക നമ്മൾ 2 ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചെടി നടാനുള്ളൊരു പ്ലാനാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടിക വെക്കുന്നവർ സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ വെക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ചവിട്ടി കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി നിന്നോളും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ വർക്ക് തീരുമ്പം ഈ ഒരു അവസ്ഥയാണുള്ളത്. അതിന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത പണി നോക്കാം. ഇവിടെ കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു, അത് നമ്മളെടുത്ത് ഇഷ്ടികക്കും കുളത്തിനും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടികക്ക് ഇഷ്ടികേൻ്റെ കളറും പിന്നെ കുളത്തിനൊരു നീല കളറും ഒന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ്, ഈ കുളം അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. അപ്പോൾ പെയിൻറ്റ് ചെയ്ത ഒരു പൂളുണ്ടാവും, ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ 2 ഇഷ്ടികേൻ്റെ നടുവിലായിട്ട് ചെടി നടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെടി നല്ല ചെടിക്കൊക്കെ നല്ല വിലയായുണ്ട്. നമ്മൾ ജമന്തിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജമന്തി കുറച്ചുകൂടി അഫോർഡബിളാണ്. അപ്പോൾ 2 സൈഡിലും 10 വീതം വെച്ച് 20 ചെടി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ 20 എണ്ണം നട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം അവിടെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു സൈഡ് കുളത്തിന് വീതി കുറഞ്ഞത് തന്നെ, അത് നശിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട്. ഇനി മീനിനെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, സിമെൻറ്റിലേക്കാണെങ്കിലും സിമെൻറ്റിന് പെയിൻറ് ചെയ്തിട്ടാണെങ്കിലും അപ്പം തന്നെ വെള്ളം നിറച്ച് മീനിനെ ഇട്ട് കൊടുത്താൽ മീൻ ചത്തുപോവും. അപ്പോൾ ഒരു മിനിമം 3 തവണയെങ്കിലും വെള്ളം നിറച്ച് 3 ഓരോ ദിവസം വെച്ച് വെള്ളം മാറ്റിയിട്ട് വേണം മീനിനെ ഇട്ട് കൊടുക്കാൻ. അപ്പോഴേക്കും ആ പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു മണമൊക്കെ പോയി നല്ലൊരു മീനിനെ ജീവിക്കാൻ പറ്റിയൊരവസ്ഥയിലേക്ക് കുളം വരും. അപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഏകദേശം 1 ആഴ്ചയായി. ഇപ്പം പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മീനിനെ വാങ്ങിയിട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.